എല്ലാവർക്കും നമസ്കാരം ഞാൻ ശില്പ കഴിഞ്ഞ എൽ ഡി ടൈപ്പിസ്റ്റ് പരീക്ഷ എഴുതിയവരാണോ നിങ്ങൾ എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് ബാ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എന്ന കാറ്റഗറി നമ്പറിൽ നമ്മൾ ഒരു പരീക്ഷ എഴുതിയിരുന്നു അല്ലെ ജില്ലാ അടിസ്ഥാനത്തിലുള്ള എൽ ഡി ടൈപ്പിസ്റ്റ് പരീക്ഷ എഴുതിയിരുന്നു അതിന്റെ സാധ്യതാ പട്ടിക ഇപ്പൊ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പലരും മെസ്സേജുകൾ വന്നു തുടങ്ങിയിട്ടുണ്ടാവും സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനും അതുപോലെ വെരിഫിക്കേഷന് വേണ്ടിട്ടൊക്കെയുള്ള മെസ്സേജുകൾ പലർക്കും വന്ന് തുടങ്ങി അപ്പം അതിന്റെ സാധ്യതാ ലിസ്റ്റിൽ എത്ര പേര് ഉൾപ്പെട്ടു എന്തൊക്കെയാണ് അതിന്റെ സ്റ്റാറ്റസ് എന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ പന്ത്രണ്ട് ജില്ലകളിലെ ആണ് വന്നിരിക്കുന്നത് ഈ വീഡിയോ എടുക്കുമ്പോൾ പന്ത്രണ്ട് ആണ് വന്നിരിക്കുന്നത് അതിലെ കോട്ടയവും മലപ്പുറവും ആണ് ഇനി വരാനിരിക്കുന്നത് അപ്പം ഏകദേശ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഇത്രയും പന്ത്രണ്ട് ജില്ലകളിൽ നോക്കുമ്പോൾ ഏകദേശ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഏറ്റവും കുറവ് വന്നിരിക്കുന്നത് അൻപത്തി മൂന്ന് ആലപ്പുഴ ജില്ലയിലാണ് ബാക്കി ഏറ്റവും കൂടുതലായിട്ട് ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ അറുപത്തി മൂന്ന് പോയിന്റ് മൂന്ന് മൂന്ന് എന്ന് പറയുന്ന ആ ഒരു മാർക്കാണ് അപ്പോൾ ഇതിനു മുൻപ് നടന്ന പരീക്ഷകളിലൊക്കെ തന്നെ നമുക്കറിയാം രണ്ട് ഘട്ടങ്ങളിലായിട്ട് നടന്ന പരീക്ഷകൾ ഉണ്ടായിരുന്നു ഇതൊറ്റ ഘട്ടം നടന്ന ഒരു പരീക്ഷയുടെ കട്ട് നിങ്ങൾ ഈ കാണുന്നത് അപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ മെയിൻ ലിസ്റ്റില് ഇരുന്നൂറ്റി ഇരുപത്തി നാല് പേരാണുള്ളത് ആകെ നാനൂറ്റി അറുപത്തി ഒന്ന് പേരാണ് ആകെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് സപ്ലിമെന്ററി അടക്കം നാനൂറ്റി അറുപത്തി ഒന്ന് പേര് ഏറ്റവും കൂടുതൽ പേര് ഉൾപ്പെട്ടിരിക്കുന്നതും തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ് നാനൂറ്റി അറുപത്തി ഒന്ന് പേരാണ് ഏറ്റവും കുറവ് ഉൾപ്പെട്ടിരിക്കുന്നത് കാസർഗോഡ് ജില്ലയിലാണ് കാസർഗോഡ് ജില്ലയിലാണ് നൂറ്റി അറുപത്തി ഒന്ന് പേരാണ് ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഷോർട്ട് ലിസ്റ്റില് ആൾക്കാരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എൽ ഡി ടൈപ്പിസ്റ്റ് പോസ്റ്റിലേക്കായിട്ട് മെയിൻ ലിസ്റ്റിൽ തിരുവനന്തപുരം ജില്ലയിലൊക്കെ നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത്തി നാല് പേരെയും അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയിൽ ഏറ്റവും കുറവ് അറുപത്തി നാല് പേരെയും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പരീക്ഷ എഴുതിയവർ കൃത്യമായിട്ട് നിങ്ങളുടെ പ്രൊഫൈലൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് മെസ്സേജ് വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം ഏകദേശം ഈ ഒരു മാർക്കിന്റെ അടുത്താണ് നിങ്ങൾ എഴുതിയത് എങ്കിൽ കൃത്യമായിട്ടൊന്ന് നോക്കുക പ്രൊഫൈലിൽ മെസ്സേജ് വന്നിട്ടുണ്ടോ എന്നുള്ളത് എന്നിട്ട് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനാണോ അതോ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ്റെ ആ ഡീറ്റെയിൽസ് ഒക്കെ തന്നെ നിങ്ങൾ പ്രൊഫൈൽ വഴി ചെക്ക് ചെയ്ത് നോക്കുക ഇനി വരാനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് കോട്ടയത്തെയും മലപ്പുറത്തെയും ആണ് വരാനുള്ളത് ബാക്കി എല്ലാ ജില്ലകളും പന്ത്രണ്ട് ജില്ലകളും വന്നിട്ടുണ്ട് ഇത് എപ്പോൾ വേണമെങ്കിലും വരാം അല്ലേ അപ്പൊ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അതുപോലെ തന്നെ ഇനി നമുക്ക് വരാനിരിക്കുന്ന പരീക്ഷകളുണ്ട് ഈ ഒരു പരീക്ഷ നല്ലപോലെ എഴുതാൻ പറ്റാത്തവരാണ് എങ്കിൽ ഇനി വരാനിരിക്കുന്ന കുറച്ച് പരീക്ഷകളുണ്ട് അല്ലെ അത് ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലായിട്ട് കുറച്ച് പരീക്ഷകൾ പറഞ്ഞിട്ടുണ്ട് സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് ഫോർ അടക്കം കുറച്ച് ടൈപ്പിസ്റ്റ് പരീക്ഷകൾ പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞ് കേരള വാട്ടർ അതോറിറ്റിയിലേക്ക് ടൈപ്പിസ്റ്റ് പോസ്റ്റിലേക്ക് വിളിച്ചിട്ടുണ്ട് അത് വരുന്നത് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായിട്ടായിരിക്കും ഏകദേശം ആ ഒരു മാസമാണ് പി എസ് സി പറഞ്ഞിരിക്കുന്നത് ഒരുപാട് സമയം ഇതിനായിട്ട് നിങ്ങളുടെ കയ്യിലുണ്ട് എന്നൊന്നും ചിന്തിക്കരുത് കൃത്യമായിട്ട് പഠിക്കാനുള്ള ഒരു സമയം മാത്രമാണ് കാരണം സിലബസ് അനുസരിച്ച് നമുക്ക് മാർക്ക് അനുസരിച്ച് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പഠിക്കാനുള്ള ഒരു സമയം നമ്മുടെ കയ്യിലുണ്ട് ഈ രണ്ട് പരീക്ഷകൾക്കായിട്ടും എല്ലാ പരീക്ഷകളും നമ്മൾ അപ്ലൈ ചെയ്തവരായിരിക്കും നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ അനുസരിച്ച് നിങ്ങൾ ഇതിൽ പല പരീക്ഷകൾക്കും അപ്ലൈ ചെയ്തവരായിരിക്കും അപ്പോൾ ജൂൺ മുതൽ അങ്ങോട്ട് നമുക്ക് ടൈപ്പിസ്റ്റിന്റെ പരീക്ഷാകാലം എന്ന് നമുക്ക് പറയാം അപ്പോൾ ജൂൺ ആവുമ്പോഴേക്കും നമ്മൾ ഇതെല്ലാം പഠിച്ചു തീർക്കണം അല്ലേ അതാണ് ഞാൻ പറഞ്ഞത് ഒരുപാട് കാലമൊന്നും നമ്മുടെ കയ്യിലില്ല ഇനിയുള്ള ദിവസങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ അടുത്ത റാങ്ക് ലിസ്റ്റിലും ഈ ഒരു പരീക്ഷ നല്ല പോലെ എഴുതാൻ പറ്റാത്തവരാണ് എങ്കിൽ ഇനിയുള്ള ദിവസം കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ നമുക്കും റാങ്ക് ലിസ്റ്റിൽ മുന്നിൽ എത്താനായിട്ട് സാധിക്കും അപ്പോൾ ഒരു നയൻറ്റി ഇ ഡേയുടെ ക്രാഷ് ബാച്ചുമായിട്ട് ടൈപ്പിസ്റ്റ് പരീക്ഷ എഴുതുന്നവർക്ക് ഒരു നയൻറ്റി ഇ ഡേയുടെ ക്രാഷ് ബാച്ചുമായിട്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ് അപ്പോൾ ജോയിൻ ചെയ്യുക കൃത്യമായിട്ട് പഠിക്കുക ഒരുപാട് കുട്ടികൾ ഈ ഒരു ലിസ്റ്റില് ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടു എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുന്നുണ്ട് അത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് അതുപോലെ തന്നെ അടുത്തൊരു റാങ്ക് ലിസ്റ്റിലും നിങ്ങൾക്കും മേഡം നേടാം കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങളോടൊപ്പം തന്നെയുണ്ട് പുതിയ ബാച്ച് ആരംഭിക്കാൻ പോവുകയാണ് അടുത്ത മാസത്തോട് കൂടിയിട്ട് പുതിയ ബാച്ച് നമ്മൾ നയൻറ്റി ഡേയുടെ കാരംഭിക്കുകയാണ് അപ്പൊ ജോയിൻ ചെയ്യ കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങുക കൃത്യമായ സിലബസ് അനുസരിച്ച് നമുക്ക് പഠിച്ചു മുന്നേറാം അപ്പോ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ടൈപ്പിസ്റ്റിന്റെ ക്രാഷ് ബാച്ച് തുടങ്ങുന്ന കാര്യവും കൂട്ടുകാരോട് പറയാ അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക്